Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. Alhamdulillah wa kafa wa salamun ala ibadihi alladhin astafa ma ba'd. Rabbi sharah li sadri wa yassir li amri wa halil luqadatan bil lisani yafqahu qawli. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. Alhamdulillah. Enda priyamulla sahodarangale mu'miningale. Allahu subhanahu wa ta'ala namukku nalgiyirikkunna ee kuranja ayusu. ആ ആയുസ്സിലെ ഒരൽപ്പസമയം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്നലത്തെ ക്ലാസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറഞ്ഞ എനിക്കും കേട്ടവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ മൂന്ന് വിശിഷ്ട അതിഥികളെക്കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അനബി ഉമാമത്ത് അൽ ബാഹരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന മൂന്ന് വിഭാഗം ആൾക്കാരുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്കുള്ള ഭക്ഷണം അള്ളാഹു നൽകപ്പെടും. അവരുടെ ജോലിയിൽ അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തും ഉണ്ടാകും. അവർ മരണപ്പെട്ടുപോയാൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കും. അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ദുനിയാവിലെ സർവകാര്യങ്ങളുടെ ഉത്തരവാദിത്തവും മരണത്തിന് ശേഷമുള്ള അള്ളാഹുവിൻ്റെ സ്വർഗം കൊടുക്കുന്നത് വരെയുള്ള സർവകാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മൂന്ന് വിഭാഗത്തെക്കുറിച്ച് ആദരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മൂന്ന് വിഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മൂന്ന് വിഭാഗത്തിൽ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാ? അനബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്ന ആ മൂന്ന് വിഭാഗത്തെക്കുറിച്ച് ആരാണ് ആ മൂന്ന് വിഭാഗമാരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ഒന്നാമത്തെ വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരാണോ സലാം പറയുന്നവർ, വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയോട്, തൻ്റെ മക്കളോട്, തൻ്റെ കുടുംബക്കാരോട്, തൻ്റെ ആ വീട്ടിൽ ആരെയാണോ കാണുന്നത്, ആ മനുഷ്യനോട് ആരാണോ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ സലാം പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ആ മനുഷ്യന് സ്വർഗം വരെ അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് സലാം പറയുന്ന മനുഷ്യൻ, നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. പലരും അത് പറയാറില്ല, നാണക്കേട് കരുതി ഭാര്യയോടെങ്ങനെ സലാം പറയും, മക്കളോടെങ്ങനെ സലാം പറയും എന്ന് കരുതിയിട്ട് പറയാൻ മടിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് സലാമിൻ്റെ മഹത്വം, സലാം പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വഹാബികൾ സലാം പറയുന്നതിന് വേണ്ടി മത്സരിച്ചു ഇരുന്നു എന്ന് ഹദീസിൻ്റെ കിതാബുകൾ കാണാം. അതാണ് സലാമിൻ്റെ മഹത്വം. അതുകൊണ്ട് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വവിജയങ്ങൾ കൊടുക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ വിഭാഗം തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുന്നവൻ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, രണ്ടാമത്തെ വിഭാഗമാരാം, വമൻ ഖറജ ഇലൽ മസ്ജിദി ഫഹുവ ളാമിനുൻ അലല്ലാഹ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക് പോകുന്നവർ, നിസ്കാരത്തിന് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ, അവൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ്റെ ദുനിയാവും അവൻ്റെ ആഖിറവും സർവ്വകാര്യങ്ങളും അള്ളാഹു അവൻ ഏറ്റെടുത്തിരിക്കുന്നു. പടച്ചവൻ അവന് രക്ഷ കൊടുക്കുമെന്ന
എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സാഹചര്യത്തിലൊക്കെ പള്ളിയിലേക്ക് പോകാൻ, പള്ളികളൊക്കെ തുറന്നു അൽഹംദുലില്ലാ, പള്ളിയിലേക്കൊക്കെ പോകാൻ കഴിയുന്നു. അള്ളാഹു എല്ലാം ഒന്ന് എളുപ്പമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് പോകുന്നവർ, ഇബാദത്തിന് വേണ്ടി പോകുന്നവർ, നിസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നവർ, എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു, വമൻ ഖറജ ഫീ സബീലില്ലാ ഫഹുവ അല്ലാമിനുൻ അലല്ലാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ദീൻ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നവർ, ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുന്നവർ, അറിവ് നേടാൻ പോകുന്നവർ, അവൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൽമ് പഠിക്കുന്നവർ, അള്ളാഹിനെക്കുറിച്ച്, മുത്തുനബിയെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുന്നവർ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവർ, 24 മണിക്കൂറിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മളെക്കൊണ്ട് കഴിയണം. ഈ ക്ലാസ് അതിലൂടെയാണ് അൽഹംദുലില്ലാ ആത്മാർത്ഥമായി ഖിലാസോടുകൂടി ഞാനും ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ദഅവത്ത് ചെയ്യുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ദഅവത്താണ്. ബല്ലു അന്യ വലവ് ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു, പറഞ്ഞു തന്നു, ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിക്കുക, നമ്മൾ പഠിച്ച ഇൽമ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ. ഞാനിങ്ങനെ ദഅവത്ത് ചെയ്യുമ്പോൾ ഒരുപാട് സഹോദരങ്ങൾ ഗ്രൂപ്പുകളിലൂടെ, വാട്സപ്പുകളിലൂടെ, മറ്റുള്ള രീതിയിൽ അവർ അവരുടെ ദഅവത്തുകൾ നടത്തുന്നു. നമ്മളൊരു അറിവ് കേൾക്കുമ്പോൾ ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളിൽ പലരും തയ്യാറാകുന്നു. അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് അള്ളാഹു കഴിക്കാനുള്ള ഭക്ഷണം തരും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. നാളെ മരണപ്പെട്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി നമ്മൾ അനുഗ്രഹിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടന്നു ചെല്ലുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി തനിക്ക് അള്ളാഹു കൊടുത്ത ആയുസ്സിൽ അവരൽപ്പം സമയം മാറ്റിവെക്കുന്ന എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാതെ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു ഇൽമ കേട്ടൊരു ചെവിയിലൂടെ കളയലായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.